ഹലോ മക്കളെ വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ് സൈലം ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ശ്രുത ടീച്ചറിന്റെ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഓരോ വീഡിയോയിലൂടെയും പരീക്ഷയ്ക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ പഠിക്കുകയായിരുന്നു അല്ലേ അപ്പോൾ നമുക്കൊന്ന് നോക്കാം പരീക്ഷയെ എങ്ങനെ ചിരിച്ചുകൊണ്ട് നേരിടാം എന്ന് നിങ്ങൾക്കറിയാം പക്ഷെ ഇന്ന് നോക്കുന്നത് എന്താണ് പത്രവാർത്തയാണ് അല്ലേ ഇത് കാണുമ്പോഴും നിങ്ങൾ ചിരിച്ചുകൊണ്ട് തന്നെ ഉത്തരം എഴുതണം കാരണം എന്താണ് നമ്മളിത് അടിപൊളിയിട്ട് പഠിക്കാൻ പോവാണ് പത്രവാർത്ത എങ്ങനെ എഴുതാം ഇത് ടീച്ചർ ഒരു ഷോർട്സ് ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ആ ഷോർട്സ് എല്ലാവരും ഒന്ന് കാണാം പക്ഷെ ഇതില് ടീച്ചർ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ തലക്കെട്ട് പത്രവാർത്ത എഴുതുമ്പോൾ ആദ്യം വേണ്ടത് തലക്കെട്ടാണ് അത് ആകർഷകമായിരിക്കണം എന്ന് നിങ്ങൾക്കറിയാം പിന്നെ അത് വായിക്കുമ്പോൾ ഒരു പത്രവാർത്ത അല്ലെ ഒരു വാർത്ത വായിക്കുന്ന സമയത്ത് അത് എവിടെ നടക്കുന്നു എങ്ങനെ നടക്കുന്നു അല്ലെങ്കിൽ ആര് നടത്തുന്നു എന്ത് പരിപാടിയാണ് അല്ലേ അങ്ങനത്തെ തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമുക്ക് ആ ഒരു വാർത്തയിൽ നിന്നും കിട്ടണം ഒരു ഓർഡർ ഇല്ലാണ്ട് ഒരു പത്രവാർത്ത ആരെങ്കിലും തയ്യാറാക്കുക ഇല്ല നമുക്കൊരു ഓരോ ദിവസവും നമ്മൾ ഏത് പത്രം വായിക്കുകയാണെങ്കിലും ആ വാർത്തയിൽ കൃത്യമായിട്ടുണ്ടാവും അല്ലേ കാര്യങ്ങൾ എവിടെ നടക്കുന്നു ഇപ്പോൾ ഒരു ഭൂകമ്പം നടന്നു ഭൂകമ്പം എവിടെ നടന്നു ഏത് സമയത്ത് നടന്നു എന്തൊക്കെ സംഭവിച്ചോ എന്തെങ്കിലും നഷ്ടം സംഭവിച്ചോ ഏഹ് ഇതിൽ ഗവൺമെന്റ് അല്ലെങ്കിൽ എന്ത് പ്രതിവിധിയാണ് കാണാൻ പോകുന്നത് തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയൊക്കെ വിശദമായിട്ട് അതിലുണ്ടാവും അല്ലേ അതുപോലെ ഒരു വിവരണം പോലെയാണോ നമ്മൾ ഒരു വാർത്ത വായിക്കാറ് അല്ല പിന്നെ ആശയം നഷ്ടപ്പെടാതെ അടുക്കും ചിട്ടയിലും നല്ല ഭാഷയിലും വേണം ഒരു വാർത്ത എഴുതാൻ സത്യസന്ധമായി എഴുതണം ഖണ്ഡിക തിരിച്ച് എഴുതണം കേട്ടോ അപ്പോൾ നമുക്ക് തലക്കെട്ട് ആകർഷകമായിരിക്കണം എന്ന് ടീച്ചർ പറഞ്ഞു അതുപോലെ സ്ഥലം എന്ന് എഴുതിയിട്ട് ഒരു രണ്ട് കുത്ത് നമ്മൾ നമ്മളിടാറുണ്ട് അല്ലേ ഭിത്തിക എന്നാണ് അതിന് പറയാ പിന്നെ ഏറ്റവും പ്രാധാന്യമുള്ള കാര്യമാണ് ആദ്യം എഴുതുക പിന്നെ പ്രാധാന്യം കുറഞ്ഞത് പിന്നെ അതിലും പ്രാധാന്യം കുറഞ്ഞ കാര്യങ്ങളാണ് ഇങ്ങനെ എഴുതി എഴുതി ഖണ്ഡിക തിരിച്ചെഴുതുക അപ്പോൾ നമുക്ക് ഒരു ചോദ്യം അല്ലെങ്കിൽ ഒരു വാർത്ത പരിചയപ്പെടാം എന്താണെന്നറിയോ തലക്കെട്ട് ടീച്ചർ ഒരു മൂന്നെണ്ണം കൊടുത്തതെന്നേ ഉള്ളൂ നൂറ് മേനിക്കൊയ്തെ വിദ്യാർത്ഥികൾ മണ്ണിൽ പൊന്നു വിളയിച്ച് വിദ്യാർത്ഥികൾ മണ്ണിൽ പുതുപാഠം ഒരുക്കി വിദ്യാർത്ഥികൾ ഈ വാർത്ത ടീച്ചർ തയ്യാറാക്കിയ ഈ വാർത്തക്ക് ഈ മൂന്ന് പേരിൽ ഏത് വേണമെങ്കിലും എന്ത് ചെയ്യാം നമുക്ക് ഉപയോഗിക്കാം പക്ഷേ ഈ ഒരു പേര് വായിക്കുമ്പോ തന്നെ മണ്ണിൽ പൊന്നു വിളയിച്ച് വിദ്യാർത്ഥികൾ ആഹാ കൊള്ളാലോ ആ വിദ്യാർത്ഥികൾ എന്താ ചെയ്തത് അല്ലേ അല്ലെങ്കിൽ മണ്ണിൽ പുതുപാഠം ഒരുക്കി വിദ്യാർത്ഥികൾ ആ കുട്ടികൾ എന്തോ ചെയ്തിട്ടുണ്ട് ഏത് സ്കൂളിലെ കുട്ടികളാണ് എന്നൊക്കെ നമുക്ക് അറിയാൻ ഒരു ആകാംക്ഷ ഉണ്ടാവും അല്ലേ എന്താ അവർ ചെയ്തത് എന്നുള്ളത് അപ്പോൾ വാർത്ത ഞാൻ ഒന്ന് വായിക്കാം ആദ്യം ടീച്ചർ സ്വന്തം ലേഖകൻ എന്ന് എഴുതി സ്വന്തം ലേഖകൻ നിർബന്ധമില്ല എങ്കിലും നിങ്ങൾക്ക് ഇതിനെ പറ്റിയൊരു ധാരണ ഉണ്ട് എന്ന് ഒരു ചോദ്യ പേപ്പർ അല്ല ഉത്തര പേപ്പർ നോക്കുന്നവർക്ക് മനസ്സിലാവു അല്ലേ സ്വന്തം ലേഖകൻ പിന്നെ മേപ്പയൂർ ടീച്ചറിന്റെ സ്ഥലം മേപ്പയൂരാണ് അപ്പൊ ടീച്ചർ മേപ്പയൂർ എഴുതി എന്നിട്ട് രണ്ട് കുത്ത് ഇതിന് നമ്മൾ ഭിത്തിക എന്ന് പറയും അല്ലെ മേപ്പയൂർ നോർത്ത് എം എൽ പി സ്കൂൾ വിദ്യാർത്ഥികൾ ആരംഭിച്ച ജൈവകൃഷി കേരളത്തിന് മുഴുവൻ മാതൃകയായി സ്കൂളിനോട് ചേർന്നുള്ള ഒഴിഞ്ഞ സ്ഥലത്താണ് വിദ്യാർത്ഥികൾ കൃഷി ചെയ്തത് വിവിധങ്ങളായ പഴങ്ങളും പച്ചക്കറികളും വിളഞ്ഞു നിൽക്കുന്ന സ്കൂൾ പരിസരം ഇപ്പോൾ മനോഹരമായ കാഴ്ചയാണ് അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും ഒപ്പം ഭവൻ ഉദ്യോഗസ്ഥരുടെയും സഹായത്തോടെ കുട്ടികൾ നടത്തിയ കഠിനാധ്വാനമാണ് ഈ നേട്ടത്തിന് പിന്നിൽ ജൈവകൃഷിയുടെ വിളവെടുപ്പ് കൃഷി മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഏറെ വർണ്ണാഭമായി തന്നെ സംഘടിപ്പിച്ചു കൃഷിയുടെ മഹത്വം മനസ്സിലാക്കി ി മണ്ണിനെ അറിഞ്ഞു വളരുന്നവരാവട്ടെ ഓരോ കുട്ടിയും എന്ന് മന്ത്രി ആശംസിച്ചു ഈ ഒരു വാർത്ത നോക്കിയേ എവിടെയാണ് നടക്കുന്നത് എന്നുണ്ട് അല്ലെ മേപ്പയൂർ നോർത്ത് എം എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികളെ കുറിച്ചാണ് പറയുന്നത് അവരെന്താ ചെയ്തത് ജൈവ കൃഷിയാണ് ചെയ്തത് പിന്നെ എവിടെയാണ് ചെയ്തത് സ്കൂളിനോട് ചേർന്നുള്ള ഒഴിഞ്ഞ സ്ഥലത്താണ് വിദ്യാർത്ഥികൾ കൃഷി ചെയ്തത് എന്താ ചെയ്തത് വിവിധങ്ങളായ പഴങ്ങളും പച്ചക്കറികളും ആണ് ചെയ്തത് എന്നിട്ട് ആ രണ്ട് രണ്ട് സെന്റൻസിനെയും രണ്ട് വാക്യത്തെയും കൂട്ടി ഇണക്കിയത് കണ്ടോ വിവിധങ്ങളായ പഴങ്ങളും പച്ചക്കറികളും വിളഞ്ഞു നിൽക്കുന്ന സ്കൂൾ പരിസരം ഇപ്പോൾ മനോഹരമായ കാഴ്ചയാണ് എന്താണ് ചെയ്തത് എന്നും ടീച്ചർ ഇവിടെ പറഞ്ഞു ഒപ്പോൾ അതിന്റെ ഒരു മനോഹാരിതയെ പറ്റിയും പറഞ്ഞു പിന്നെ ആരൊക്കെ സഹായിച്ചു എന്ന് പറഞ്ഞു അധ്യാപകരും രക്ഷിതാക്കളും ഒപ്പം കൃഷിഭവൻ ഉദ്യോഗസ്ഥരും ഒക്കെ സഹായിച്ചിട്ടുണ്ട് അല്ലേ അവരുടെയൊക്കെ സഹായമാണ് ഇവരുടെ ഘടനാധ്വാനത്തിന് പിന്നിൽ പിന്നെ എന്താണ് നടന്നത് എന്നല്ലേ കൃഷി മന്ത്രിയുടെ സാന്നിധ്യത്തിലാണ് നടന്നത് എന്ത് വിളവെടുപ്പ് നടന്നത് അതുപോലെ കൃഷിയുടെ മഹത്വം ആ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ എന്താണ് പറഞ്ഞത് എന്നുകൂടാ കൃഷിയുടെ മഹത്വം മനസ്സിലാക്കി മണ്ണിനെ അറിഞ്ഞു വളരുന്നവരാവട്ടെ വളരുന്നവരാവട്ടെ ഓരോ കുട്ടിയും എന്ന് മന്ത്രി ആശംസിച്ചു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒരു പത്രവാർത്ത തയ്യാറാക്കേണ്ടത് അപ്പോൾ എൻ്റെ മക്കള് ചിരിച്ചുകൊണ്ട് പരീക്ഷാ ഹാളിൽ നിന്നും എന്ത് എഴുതും എന്ത് നമ്മുടെ പത്രവാർത്ത നിങ്ങൾ തയ്യാറാക്കും അല്ലേ